നമ്മളിപ്പോൾ കേരള ബോർഡറായ തെന്മലയിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ നേരെ കൊടൈക്കനാലിന് പോകുന്നത്. ഈ കാണുന്ന നീല ഇയോണിലാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിന്ന് പാസ്സൊക്കെ വാങ്ങിക്കുമായിരുന്നു. ഇപ്പം നമ്മൾ കൊടൈക്കനാലിന് പോകുന്ന മല കയറിക്കൊണ്ടിരിക്കുക കുറേ ഉണ്ട്. അത് എത്ര 14 ഹെയർപിൻ വളവുകളാണ് അവിടെ ഉള്ളത്. കൊടൈക്കനാലിലെത്താൻ വേണ്ടി നല്ല റോഡുകൾ നമുക്ക് നല്ല വൃത്തിയാക്കി, ഒരു കുണ്ടും കുഴിയും ഒന്നും ഇല്ലാത്ത നല്ല റോഡുകളാണ് ഇവിടെ ഉള്ളതെല്ലാം. സൈഡിൽ പിന്നെ ഭയങ്കര കാടൊക്കെ ആണെങ്കിൽ പോലും നല്ല റോഡാണ്, നല്ല ടാറൊക്കെ ചെയ്ത നല്ല റോഡാണ്. ഇവിടെ നട കുതിരകളൊക്കെ ഉണ്ട്, കാട്ട്, ഇതൊക്കെ കാട്ടുകുതിരകളാണ് കേട്ടോ. ഇപ്പോൾ മലയെന്നല്ല, ഈ കാട്ടിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന് നിൽക്കുന്നതാണ്. നീലാകാശവും വെള്ളമേഘവും ഹെയർപിൻ വളവുകളും, ആഹാ അന്തസ്. അങ്ങനെ നമ്മൾ കൊടൈക്കനാലിലോട്ട് കയറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു സമയം ഒരു 10:30 കാണും. നാണ്ട് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഇങ്ങനെ നെയിം ബോർഡുകളുണ്ട്, നെയിം ബോർഡല്ല ബോർഡ്, സിഗ്നൽ ബോർഡുകളുണ്ട്. ഇങ്ങനെ ഹെയർപിൻ വളവാണ് അല്ലെങ്കിൽ ഡേഞ്ചറസ് കർവാണ്, സൂക്ഷിച്ച് പോവുക, അല്ലെങ്കിൽ എതിർവശത്തുനിന്ന് വരുന്ന വണ്ടികളൊന്നും കാണത്തില്ല, അങ്ങനെ കുറേ ബോർഡുകളുണ്ട്. അതുകൊണ്ട് ഇത് വേറൊരു മലയാണ്. ആ സൈഡിൽ കാണുന്ന, നമ്മളിപ്പോൾ ഒരു മലയുടെ പകുതിയോളം എത്തിയതേ, ഈ കാണുന്ന മലയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മലയാണ്. നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ ഒരു സൈൻ ബോർഡ് ഉണ്ട്, ഗോ സ്ലോ എന്നും പറഞ്ഞുള്ള. നല്ല കോടയൊക്കെ നിറഞ്ഞ നല്ല മലയാണ് അത്. എൻ്റെ കൂടെ ചേട്ടനും വല്യച്ഛനും വല്യമ്മച്ചിയൊക്കെ ഉണ്ട്. ഞങ്ങൾ കൊടൈക്കനാൽ ആദ്യ ദിവസം പളനിയിലായിരുന്നു പോയത്, പക്ഷേ അതിൻ്റെ ഷൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. നമ്മളിപ്പോൾ ഒരു ജംഗ്ഷനല്ല, പളനി വ്യൂ പോയിന്റ് എന്ന് പറയും. അതിൻ്റെ മണ്ട ഇന്ന് പളനി കാണാമെന്നാണ് പറയുന്നത്. ഞങ്ങളപ്പോൾ അവിടെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങളവിടെ ഇറങ്ങി, പക്ഷേ കോട ഞങ്ങളെ ചതിച്ചു. ഞങ്ങളെല്ലാവരും അവിടെ ഇറങ്ങി മെല്ലെ അങ്ങോട്ട് പോകാമെന്നൊക്കെ വെച്ചിരിക്കുമായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പം താഴെ ഒന്നും കാണാൻ പറ്റുന്നില്ല, ഭയങ്കര കോടമഞ്ഞ്. ഒന്നും കാണാൻ പറ്റാത്ത കാര്യത്തിൽ കോടമഞ്ഞ് നിറഞ്ഞിരിക്കുക. അപ്പോൾ ആ കടയിൽ പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ കോടമഞ്ഞില്ലായിരുന്നെങ്കിൽ നല്ല വ്യക്തമായിട്ട് ആ പളനി സ്ഥലം കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ അവിടെ പളനി വ്യൂ പോയിൻ്റ് ആക്കിയെന്നൊക്കെ അവർ പറഞ്ഞു. എന്തായാലും രസമാണെന്ന് പറഞ്ഞ് ചെന്നതാണ്, പക്ഷേ എല്ലാം കോടം കൊണ്ട് നിറഞ്ഞു. ഇവിടെയൊക്കെ കാണുന്നത് പളനി, ആ ഒരു സിറ്റിയാണ് കേട്ടോ. ഇതൊക്കെ സിറ്റിയാണ്, നമ്മൾ മണ്ടയിലെത്തി. അപ്പോൾ നമ്മൾ സിറ്റി ഇത് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ അപ്പോൾ ഇതാ കോടമഞ്ഞാണ് ഇത്. അതുകൊണ്ട് ഇവിടെ വീടുണ്ട് കേട്ടോ, ഇതിൻ്റെ സൈഡിലായിട്ടൊരു വീട്. അത് എനിക്കൊരു അത്ഭുതമായിരുന്നു അവിടെയൊക്കെ വീട് വന്നത്. അതുകൊണ്ട് നല്ല രസമാണ് ഇവിടെ നിന്ന് കാണാൻ. ഈ ഒരു സൈഡേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ സത്യത്തിൽ. ഇവിടെ പളനിമല, പക്ഷേ അത് കാണാൻ പറ്റിയില്ല, കോട നിറഞ്ഞങ്ങ് നിന്ന്. ആകാശമൊക്കെ കണ്ടോ, നല്ല നീല കളറിലിരിക്കുന്നു, നല്ല നീല കളറിൽ ആകാശമൊക്കെ ഇരിക്കുന്നു. അതുകൊണ്ട് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതേ കണ്ടോ, കണ്ടോ കണ്ടോ, അതാണ് താഴെ വശം. ഞങ്ങൾ നോക്കിയപ്പം അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റിലായിട്ട് ചെറിയൊരു പാറക്കെട്ട്, മലയെന്ന് വേണമെങ്കിൽ പറയാം, എന്നാലും ചെറിയൊരു പാറക്കെട്ട്. അവിടെ കയറിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വെച്ച് ഞാനും ചേട്ടനും കയറി. വല്യമ്മച്ചി താഴെ നിൽപ്പുണ്ട്, വല്യച്ഛനും താഴെ നിൽപ്പുണ്ട്. ഈ കാണുന്നതൊക്കെ യൂക്കാലി മരങ്ങളാന്നേ. ഈ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കൂടുതലും ഈ യൂക്കാലി മരങ്ങളാണ്, രണ്ട് സൈഡിലും യൂക്കാലി മരങ്ങളാണ്. നല്ല രസമാണ് ഒരു കാഴ്ച കാണാനായിട്ട്. അതുകൊണ്ട് വെള്ള നിറത്തിലും ഒക്കെ ഉണ്ട് ഈ യൂക്കാലി. അതുകൊണ്ട് കണ്ടോ, അതിൻ്റെ തൊലിയുടെ കളർ വെള്ളയാണ് തോന്നുന്നു. ഇത് അടുത്തൊരു ജംഗ്ഷനിലോട്ടാണ് നമ്മൾ ചെല്ലാൻ പോകുന്നത്. പക്ഷെ രണ്ട് സൈഡിൽ നോക്കിയാൽ നല്ല നീളത്തെ യൂക്കാലി മരങ്ങൾ നിൽപ്പുണ്ട്. ഇപ്പോൾ ഒരു ജംഗ്ഷനിലോട്ടാണ് കയറി ചെല്ലുന്നത്. ആ ജംഗ്ഷൻ നോക്കി, ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ നല്ല വൃത്തിയായിട്ട് തേച്ച് നല്ല കല്ലൊക്കെ വെച്ചതാണ്. ഇത് നമുക്ക് നല്ല കുടിലുകളാണ്, ഓലയും ടാർപ്പയൊക്കെ വെച്ചുണ്ടാക്കിയ നല്ല കുടിലുകളാണ്. അതുകൊണ്ട് ഇവിടെ 30 സ്പീഡിലേ പോവാമെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കോടമഞ്ഞ് താണ്ട നിറഞ്ഞ് നിൽക്കുന്നു. ഇവിടുത്തെയൊക്കെ വീടുകൾ കാണണം, ഒരോല കുടിൽ. അവർക്കിങ്ങനെ തേച്ച വീടോ അങ്ങനൊന്നും അവർക്ക് വേണ്ട. അവർക്ക് താണ്ട ഇത് വേണ്ട, ഇതൊരു വീടാണ്. പക്ഷെ അതൊരു ഈ ടാർപ്പ് കൊണ്ട് പണിതെന്നുള്ളതേ ഉള്ളൂ. അവർക്ക് വലിയ ആർഭാടമൊന്നും ആവശ്യമില്ലാത്ത ഒരു കൂട്ടമാണ്. അതുകൊണ്ട് ഭയങ്കര കോടമഞ്ഞ, സൈഡിലൊക്കെ ഭയങ്കര കോടമഞ്ഞ്. മുന്നിലൊരു മല കാണാം, രണ്ട് സൈഡിലും കുരങ്ങന്മാരും കോടമഞ്ഞും. നല്ല രസമുള്ള ഒരു കാലാവസ്ഥയായിരുന്നു. നല്ല വെയിലും ഇല്ല, നല്ല മഴയില്ലാത്തൊരു സെറ്റ് കാലാവസ്ഥ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഇപ്പം നമ്മളങ്ങനെ കയറിക്കൊണ്ടിരിക്കുക, മല കയറിക്കൊണ്ടേ ഇരിക്കുക. അവിടുന്ന് ഇവിടെയൊക്കെ ഉള്ള ടാക്സിക്കാരൊക്കെ ഭയങ്കര പ്രാക്ടീസ് ആയതുകൊണ്ട് അവർ സ്പീഡിൽ അങ്ങ് വിട്ടു. നമ്മൾ പയ്യെ കയറുമ്പോഴത്തേനും അവരങ്ങ് കയറി ചെല്ലും. മുമ്പേ കണ്ടത് തമിഴ്നാടിൻ്റെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ വണ്ടിയാണ് കേട്ടോ. രണ്ട് സൈഡിലും പാറയും, ഒരു സൈഡിൽ പാറയുണ്ട് ഈ സൈഡിൽ. അതുകൊണ്ട് ഇത് പാറകളാണ്, പാറക്കെട്ടുകളൊക്കെ. അവിടെ എന്നാൽ വലിയൊരു മല പോലെ കാണാം.
ഇവിടെ ഒരു ബോർഡ് ഉണ്ട്, ഒരു ഹെയർപിൻ വളവാണ്. അടുത്ത ഒരു ഹെയർപിൻ വളവാണ് ഈ കാണാൻ പോകുന്നത്. നിങ്ങളിങ്ങനെ വളയാൻ പോവുക. ഇതൊരു വ്യൂ പോയിന്റ് കേട്ടോ, ഈ സിമെന്റ് കൊണ്ട് പണിതേക്കുന്നേ. നമ്മൾ വളവ് വളഞ്ഞ് വല്യച്ഛനും ചേട്ടനും വല്യച്ഛനും വല്യമ്മച്ചിയൊക്കെ കൂടെ ഉണ്ട്. ഞങ്ങൾ മേലോട്ട് കയറിക്കൊണ്ടേ ഇരിക്കുക. നല്ല രസം കണ്ടോ, മലയൊക്കെ കണ്ടോ, മേളിൽ നോക്കും. നല്ല രസമാണ് കാണാൻ. മേളിലൊക്കെ ചെല്ലുമ്പം ഭയങ്കര തണുപ്പാണ്. ഇപ്പോൾ വലിയ തണുപ്പൊന്നുമില്ല, എന്നാലും മേളിൽ ചെല്ലുമ്പോഴാണ് ഭയങ്കര തണുപ്പാവുന്നേ. അവിടെ ഒരു ചെറിയ ഡാമൊക്കെ കാണാൻ പറ്റും. ആ ഡാമാണ്, നല്ല രസമുണ്ട് കാണാൻ. ഒരു ഹെയർപിൻ വളവ് കഴിഞ്ഞ് കുറേ 2-3 കിലോമീറ്റർ കഴിഞ്ഞായിരിക്കും അടുത്ത ഒരു ഹെയർപിൻ വളവ്. നമ്മൾ വിചാരിക്കും ഇപ്പം തന്നെ അടുത്ത ഹെയർപിൻ വളവ് വരുന്നു, പക്ഷേ അങ്ങനല്ല. ഒരു ഹെയർപിൻ വളവ് കഴിഞ്ഞ് 3-4 കിലോമീറ്റർ കഴിഞ്ഞായിരിക്കും അടുത്ത ഒരു ഹെയർപിൻ വളവ് വരുന്നത്. അതുകൊണ്ട് ഈ കാണുന്നതും ഒരു തരം മലയാണ്. ഇത് തന്നെയാന്ന് തോന്നുന്നു 2-3 തവണയായിട്ട് എടുത്തത്. ഇത് നല്ല രണ്ട് സൈഡിലും നല്ല രസമായിട്ട് പച്ചപ്പൊക്കെ പടർന്ന് നിൽപ്പുണ്ട്. ഞങ്ങൾ പോയൊന്നും വലിയ മഴയൊന്നുമില്ലായിരുന്നു, പിറ്റേന്നായിരുന്നു ഭയങ്കര മഴയായി പ്രളയമൊക്കെ അങ്ങ് തുടങ്ങിയത്. ഇത് ഈ കാണുന്നതും ഒരു തമിഴ്നാട് രജിസ്ട്രേഷൻ ലോറിയാണ്. വല്യച്ഛനും ചേട്ടനും വല്യമ്മച്ചിയൊക്കെ കൂടെയുണ്ട്. ഇവർ സ്ഥിരം പോകുന്നവരാണെന്ന് തോന്നുന്നു. അവർ അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെയാണ് പോകുന്നത്. ആദ്യം തന്നെ ഡ്രൈവ് ചെയ്യുന്ന ചേട്ടന് വലിയൊരു കയ്യടി, കാരണം കേരളം തൊട്ട് തമിഴ്നാട് ഫുള്ള് ചേട്ടനാണ് ഡ്രൈവ് ചെയ്തത്. അപ്പോൾ ചേട്ടന് വലിയൊരു കയ്യടി. ചേട്ടൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇടയ്ക്കിടയ്ക്ക് തൻ്റെ സൈൻ ബോർഡുകളൊക്കെ ഉണ്ട്. മേളി ഒരു മല കാണാം. നമ്മളങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ താഴെ കാണുമ്പോൾ ഇച്ചിരിയും കൂടെ താഴോട്ടായോ എന്നൊരു ഡൗട്ട്. ഇവിടെ എന്തോ ഉണ്ട്, സേവ് ട്രീസ്, ട്രീ സേവ് ചെയ്യാനുള്ള, ആരും മരമൊന്നും മുറിക്കരുത് എന്നൊക്കെയുള്ളൊരു ബോർഡാണ് അവിടെ കണ്ടത്. അവരെല്ലാം രണ്ട് സൈഡും അവർ രണ്ടേരും വീക്ഷിച്ചു കൊണ്ടേ ഇരിക്കുന്നു. നമ്മൾ മല അങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുക. രണ്ട് സൈഡിലും മലയാ. മുമ്പേ കണ്ട ലോറി തന്നെ നമ്മളവരെ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ചുമ്മാ കേട്ടോ, നമ്മളതിൻ്റെ പുറകെ പോകുന്നെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഈ സൈഡിൽ നമ്മൾ മുമ്പേ ഇടത് സൈഡിൽ കണ്ട മല ഇപ്പോൾ വലത് സൈഡിലായി. നമ്മൾ കറങ്ങി വന്നപ്പോഴാണ് തോന്നുന്നു. എന്തായാലും നല്ല രസമുണ്ട്. നിങ്ങളും സമയം കിട്ടുമെങ്കിൽ ഇങ്ങനെയൊക്കെ പോകണം കേട്ടോ. ഞാൻ ഇവിടെ വെച്ച് കണ്ടപ്പോൾ വിചാരിച്ചു ഇതൊരു ഹെയർപിൻ വളവായിരിക്കുമെന്ന്. പക്ഷേ ഹെയർപിൻ വളവല്ല, ഇത് ചെറിയൊരു വളവ് അത്രയേ ഉള്ളൂ. ഈ ഒരു കമ്പിയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓ ഹെയർപിൻ വളവ് അടുത്തത് എത്തിയെന്ന്. ഇപ്പോൾ തന്നെ 3-4 എണ്ണം അങ്ങാണ്ടായതേ ഉള്ളൂ. ഇത് ഒരു ഹെയർപിൻ വളവ്. അവിടെ ഒരു ബോർഡ് കണ്ടില്ലേ, ഹെയർപിൻ വളവിൻ്റെ സിഗ്നൽ. അങ്ങനെ ഓരോ വളവിൻ്റെ മുന്നിൽ ഇങ്ങനെ സിഗ്നലുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ആ മല തന്നെ വീണ്ടും വന്നു. ഇച്ചിരിയും കൂടെ മുകളിലെത്തി കേട്ടോ, കുറച്ചുകൂടെ മുകളിലെത്തി നമ്മൾ പാറ. മുമ്പേയും ഇതുപോലെ ഒരു സമയത്ത് നമ്മൾ ഇതുപോലെ പാറ കണ്ടായിരുന്നു. അതുപോലെ കുറച്ചുകൂടെ മുകളിലെത്തിയപ്പം വേറൊരു പാറയും കണ്ടു. ഇതും ഒരു വളവാണ് കേട്ടോ. രണ്ട് സൈഡിലും ഇവിടെയും പോച്ചയൊക്കെ വളർന്ന് നിൽപ്പുണ്ട്. എന്നാലും നല്ല സുന്ദരമായ ഒരു സ്ഥലമാണ് കൊടൈക്കനാൽ. നിങ്ങളൊക്കെ സമയം കിട്ടുമ്പോൾ പോകണം കേട്ടോ. ആകാശമൊക്കെ ഉണ്ടോ, നല്ല രസമായിട്ടിരിക്കുന്നു. എനിക്കിഷ്ടപ്പെട്ടു ഈ ഒരു ആകാശത്തിൻ്റെ ഒരു ഇത്. ഇതാണ്ട് ഇല്ല കാണുന്നത് ആ കൊടൈക്കനാൽ, അതാണ് കൊടൈക്കനാൽ. ഇപ്പം നമ്മൾ കൊടൈക്കനാൽ ഒരു ടൂറിസ്റ്റ് പ്ലേസിലെത്തി. ഇത് ഗ്രീൻ വാലി വ്യൂ പോയിൻ്റ് എന്ന് പറയും. നമ്മൾ കാറ്, അതായത് കുതിരയാണ് കേട്ടോ, ഇതിൻ്റെ വണ്ടിയിലൊക്കെ ഇരുത്തി നമ്മളെ യാത്രയൊക്കെ ചെയ്യിപ്പിക്കും. ഈ കാണുന്നത് ഒരു ഗ്രൗണ്ടാണ്, ഗോൾഫ് ഗ്രൗണ്ട്. അതിനകത്ത് വേറെ കളികളൊക്കെ ഉണ്ടെങ്കിലും ഗോൾഫിൻ്റെ ഗ്രൗണ്ടായത്. ഇത് ഗുണ കേവ്സ് എന്ന് പറയുന്ന അടുത്ത ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഞങ്ങൾ പോയതാണ്. അവിടെ ഞങ്ങളിങ്ങനെ എന്ത് സാഹസികമായിട്ടാണ് കയറുന്നതെന്ന് നോക്കണ. ഇത് കയറിക്കൊണ്ടിരിക്കുക, പാറ കയറി ഒരു വ്യൂ പോയിൻറ്റിൽ ചെന്ന് നോക്കുമ്പം അഗാധമായ ഒരു കൊക്കയാണ് കാണാനാകുന്നത്. എനിക്ക് അവിടെ ഒക്കെ എത്തിയപ്പോൾ പേടിയാവുന്ന, അപ്പുറത്തൊരു വലിയൊരു കുഴിയാണ്. അതുകൊണ്ട് കണ്ടോ വലിയൊരു കുഴിയാട്ട്, അങ്ങാണം വീണ് പോയാൽ തീർന്ന്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ പയ്യെ പയ്യെ പിടിച്ച് പിടിച്ച് കയറുമായിരുന്നു അത് വഴി. ചേട്ടനാണെങ്കിൽ ഒരു പേടിയില്ല, ചേട്ടൻ പെട്ടെന്ന് കയറി കയറി അങ്ങ് പോയി. ദേ ഇതാ ഇതിൻ്റെ പണ്ടേ കയറിയാൽ നമുക്കൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അത് കാണാൻ പറ്റുവേ. അതുകൊണ്ട് അവിടെ കൈവരിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനപ്പുറത്ത് വ്യൂ പോയിൻറ്റാണ്, കോളം ആയതുകൊണ്ട് കാണാൻ പറ്റുമോ ഇല്ലയോ നമുക്ക് നോക്കാം. മറ്റേ പളനി വ്യൂ പോയിൻറ്റ് കാണാൻ പറ്റാത്തതുപോലെ ഇതും കാണാൻ പറ്റുമോ ഇല്ലയോ നമുക്ക് നോക്കാം. ഇവിടെ കുറേ ഫോട്ടോഷൂട്ടൊക്കെ നടപ്പുണ്ട്. ചേട്ടൻ താണ്ടി ഇവിടെ നിൽക്കുന്നു. ഒന്നും കാണാൻ പറ്റത്തില്ല, പക്ഷേ അവിടെ ഒരു പാറയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതേ ഈ സൈഡിലായിട്ട് കുരങ്ങന്മാർ കിടപ്പുണ്ട് അവിടെയൊക്കെ.
നമ്മളിപ്പോൾ വേറൊരു ടൂറിസ്റ്റ് പ്ലേസിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടാണ് നല്ല ഈ കാറിലൊക്കെ ഇടുന്ന സാധനങ്ങളും വളകളും ഒക്കെ ഉണ്ട്. കുറേ പേരിൻ്റെ വണ്ട കയറി ഇപ്പോൾ ഉണ്ട്. കൈവരി ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, വീഴത്തൊന്നുമില്ല, പേടിക്കൊന്നും വേണ്ട. കുരങ്ങന്മാർ, ഇവിടെ കുരങ്ങന്മാരുടെ മെയിൻ ഏരിയ. ഇതപ്പം നമ്മൾ വേറെ ഒരിടത്തോട്ട് പൊക്കോണ്ടിരിക്കുക. ഇത് ഒരു ഹോസ്പിറ്റലാണ് ഇതിനപ്പുറത്ത് കേട്ടോ, ഈ മതിലിനിപ്പുറത്തൊരു ഹോസ്പിറ്റലാണ്. ഇതും വേറെ അടുത്തൊരു ടൂറിസ്റ്റ് പ്ലേസാണ് ഇത്. ഇതും നല്ല രസമാണ്. ഇവിടെയൊക്കെ ഫോറസ്റ്റിൻ്റെ ജീപ്പൊക്കെ വരുന്നുണ്ട്, ഫോറസ്റ്റുകാരുടെ ജീപ്പൊക്കെ വരുന്നതുകൊണ്ട് ആ ജീപ്പിൻ്റെ ടയറ് പോയ പാടൊക്കെയുണ്ട്. ഞാൻ വിചാരിച്ച് സ്റ്റെപ്പൊക്കെ കയറി എങ്ങനെ ജീപ്പ് വന്നു. അപ്പോഴല്ലേ അപ്പുറത്തൊരു വഴിയുണ്ട്, അതുവഴിയാണ് അവർ വരുന്നത്. ഇവിടെയൊക്കെ വന്ന് തിരിച്ചു പോകുമായിരിക്കും. ഇതൊക്കെ ടൂറിസ്റ്റുകളാണ് ഇവിടെ വന്നിട്ട് തിരിച്ചു പോവുക. ഇവിടെ കുറേ പേര് ഫോട്ടോ എടുക്കാനും അങ്ങനെ കുറേ പേരുണ്ട്. വന്നപ്പോൾ ഒരു രസകരമായ കാഴ്ച, ഈ കാണുന്ന കുരങ്ങൻ്റെ കയ്യിലിരിക്കുന്ന ഒരു കണ്ണാടിയാണ്. അതിവിടെ ഇന്ന് ഒരു ആളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്തോണ്ട് പോയി, അത് കണ്ണീ വെച്ചു. എന്നിട്ട് നോക്കിയപ്പോൾ ഒരു ഇതില്ല, അതങ്ങ് താഴെ ഇട്ടിട്ട് കണ്ടം വഴി ഓടിപ്പോന്ന്. അപ്പോൾ ഉച്ചയായി സമയം, ഞങ്ങളപ്പോൾ ഒരു കഴിക്കാൻ കയറി, ഒരു കേരള ഹോട്ടൽ ഫാഹിത്തിന് മുന്നിൽ കണ്ടു. ഞങ്ങളവിടെ കഴിക്കാൻ കയറി, എല്ലാവരും കൂടെ ഉണ്ട്. ഈ കാണുന്നത് കേരളത്തിലുള്ള ആളാണ്, മലപ്പുറത്താണ് ഇദ്ദേഹത്തിൻ്റെ വീട്. ഓ, വല്ലെങ്കിൽ ഭയങ്കര തണുപ്പ്. ഞാൻ അവിടുന്ന് ഒരു ഇതൊക്കെ വാങ്ങിച്ചു, സ്വെറ്ററൊക്കെ വാങ്ങിച്ചു. ഇതൊരു വെള്ളച്ചാട്ടം, ഇതും ഒരു വ്യൂ പോയിൻ്റാണ് കേട്ടോ, ഇത് വേറൊരു സ്ഥലത്തെ വ്യൂ പോയിൻ്റാണ്. നമ്മളവിടെ വന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുക. നല്ല രസമാണ്, ഇവിടെയും കാണാൻ നല്ല രസമാണ്. വെള്ളച്ചാട്ടം പക്ഷേ കോട നിറഞ്ഞുകൊണ്ട് ആ ഭാഗത്തെ ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥ, പക്ഷേ എങ്കിലും നല്ല രസമാണ്. ഈ കാണുന്നത് പൈൻ ഫോറസ്റ്റാണ്, കൊടൈക്കനാലിലെ പൈൻ ഫോറസ്റ്റ്. നിങ്ങൾ കൊടൈക്കനാലിൽ പോകുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇവിടെ പോയിരിക്കണം, കാരണം അങ്ങ് ഏക്കർ കണക്കിന് ഇതാണ്. നമുക്ക് എങ്ങോട്ട് നോക്കിയാലും ഇതേ ഉള്ളു. എങ്ങാണ്ട് കുടുങ്ങി പോയാൽ പോയി, ഈ മരുഭൂമിയിലൊക്കെ പെട്ടുപോകുന്ന പോലെ പോയി, അത്രയേ ഉള്ളൂ. ഇവിടെ കൊതാണ്ട് ഇതൊക്കെ ഫോട്ടോഗ്രാഫേഴ്സാണ് കേട്ടോ, ആ നിൽക്കുന്നത്. അവർ ഫോട്ടോ എടുത്ത് അപ്പം തന്നെ നമ്മുടെ കയ്യിൽ തരും. വല്യച്ഛനും വല്യമ്മച്ചിയും അവിടെ ഇരുന്നു, ഞാനും ചേട്ടനും ഇനി അങ്ങോട്ട് പോവുക. താഴോട്ട് ഇറങ്ങി നോക്കാമെന്നൊക്കെ വെച്ചു. ഇവിടുന്ന് ഞാൻ ഒരു കുതിരയുടെ മണ്ടയിലൊക്കെ കയറി യാത്രയൊക്കെ ചെയ്തു, ഇതിലെ കാണുന്ന കുതിരയുടെ മണ്ടയിൽ കയറി യാത്ര ചെയ്തു. ഞങ്ങളപ്പോൾ അവിടെ നിന്നും തിരിച്ചു. ഇതും അടുത്ത ഒരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ ഇന്ന് അതാണ്ട് താഴെ ചേട്ടനും വല്യച്ഛനുമൊക്കെ നിൽപ്പുണ്ട്. അവിടെയും മഞ്ഞൊക്കെ നിറഞ്ഞ്, അപ്പുറത്തും ഒരു കൊക്കയാണ്, വലിയ കൊക്കയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല, കൊക്കയാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഒരു കൂര പോലെ കെട്ടിയിട്ട് സ്റ്റെപ്പ് വേണത് അവിടെയാണ് നിൽക്കുന്നത് കേട്ടോ. അതോ നമ്മുടെ ഇയോൺ അവിടെ കിടപ്പുണ്ട് നീല കളറിൽ. അങ്ങനെ നമ്മൾ ഒരിടത്ത് മേളിൽ കയറി നിൽക്കുക. അവിടെ ഒക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ, ഇവിടെയൊക്കെ കാണാൻ നല്ല രസമാണ്. പിന്നെ നമ്മളിനിയും വേറെ അടുത്തൊരു പ്ലേസിലോട്ട് പോവുക. ഇവിടെയും വേറൊരു ജംഗ്ഷനാണ്, നമ്മുടെ ഇവിടെയൊക്കെ പോലെ അടുത്ത ജംഗ്ഷനാണ് വന്ന് എത്തിയിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ മെയിൻ ഇതെന്ന് പറയുന്ന മുട്ടായി, എത്ര ടൂറിസ്റ്റുകളാണെന്നറിയാമോ വന്ന് മുട്ടായികൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്, എത്ര പേരാണ് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ ഓരോ കടകളിലും ഉണ്ട്,
ദേ ഈ കാണുന്ന ഒരു മുട്ടായി കടയാട്ടോ, നല്ല അത് അവിടെ എല്ലാ സ്ഥലവും ഉണ്ട്. നട്ടിട്ട നട്ട്സ് ഒക്കെ ഇട്ട ചോക്ലേറ്റ്, നട്ട്സ് ഇട്ട മിൽക്ക് കട, ഇത് അങ്ങനെ കുറേ ഉണ്ട്. ഏതാണ്ടൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുക, കോൺക്രീറ്റും ഒക്കെ കൊണ്ടിറക്കുന്നു, മെറ്റലൊക്കെ കൊണ്ടിറക്കുന്നു. ഇത് കൊടൈക്കനാലിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം ഇതും ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്, അടുത്തൊരു ടൂറിസ്റ്റ് പ്ലേസാണ് ഇതും. ഇതും നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. ഇവിടെ ഞങ്ങൾ കുറേ ഫോട്ടോയൊക്കെ എടുത്തു. ഷാരോൺ എന്ന എന്തോത്തിൻ്റെയോ പുറത്തൂടെ വരെ കുരങ്ങ് ചാടി ചാടി പോന്നു. അപ്പുറത്ത് ഓർത്താണ് അപ്പുറത്ത് വലിയൊരു കൊക്കയാണ്, അതിന് പേടിയില്ല, ഒരു ഗുന്തവും ഇല്ല, നിൽക്കുന്നു നോക്ക്, നല്ല രസമായിട്ട് ആനയുടെ മുമ്പിൽ നിൽക്കുന്ന പോലെ. അണ്ട ഇതൊരു കൊക്കയുടെ ഒരു മല പോലെ കേട്ടോ, മലയാ അത്, മല പോലല്ല മല. ഇതടുത്തൊരു സൈഡിലുള്ള ഒരു മല, അടുത്ത വ്യൂ പോയിന്റിലോട്ട് പോവുക. അടുത്ത കോടമഞ്ഞ് നിറഞ്ഞ സ്ഥലം, എല്ലായിടം കോടമഞ്ഞ. നമ്മൾ അപ്പുറത്തോട്ട് കാണാൻ പോവുക. ചേട്ടനാണ് മുന്നിൽ പോകുന്നത്, വല്യച്ഛനും വല്യമ്മച്ചയൊക്കെ പുറകെ വരുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോവുക. ഈ വീഡിയോയുടെ തന്നെ പാർട്ട് ടു വരുന്നുണ്ട്, ധനുഷ്കോടിക്ക് വന്നേ. അതും ഞാൻ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യും, നിങ്ങൾ കാണണം, ലൈക്കൊക്കെ ചെയ്യണം. ഓക്കെ, ഇതും ഒരു വ്യൂ പോയിൻ്റാണ്. ഇവിടം വരെ നമുക്ക് നിരപ്പായിട്ട് തോന്നുമെങ്കിലും അത് കഴിഞ്ഞ് വലിയൊരു കുഴിയാണ് കേട്ടോ. കൊടൈക്കനാൽ യാത്രയൊക്കെ കഴിഞ്ഞു, ഇനി ഇതിൻ്റെ പാർട്ട് ടു വരുന്നുണ്ട്. ഞങ്ങൾ ധനുഷ്കോടിക്ക് പോയ പാർട്ട് ടു വരുന്നുണ്ട്, അത് നിങ്ങളെല്ലാവരും കാണണം. ഇതിന് തന്ന സപ്പോർട്ട് പോലെ അതും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.